ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം അപ്പോൾ എൻ്റെ ഒരു ഇൻട്രോ ഉണ്ട് അപ്പോൾ നമുക്ക് ആ ഇൻട്രോ എങ്ങനെ നമുക്ക് കൈൻ മാസ്റ്ററിൽ ആരുടെ സഹായമല്ലാതെ ഉണ്ടാക്കാമെന്നറത്തുള്ളൊരു വീഡിയോ ആണെന്നാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ കഴിച്ചാൽ അപ്പോൾ നിങ്ങൾ ഇതുവരെ എന്തൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ പബ്ജി ലൈറ്റിൻ്റെ ഒക്കെ കണ്ടൻസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന ചാനലാണ് അതിനോടൊപ്പം ഇനി ഇൻട്രോസ് ഒക്കെ ഉണ്ടാക്കുന്ന ഉണ്ടാക്കണ ഒരു കണ്ടൻറ്റും നമ്മൾ ഇനി ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അപ്പോൾ വീഡിയോയിൽ കുറേ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ക്ഷമിക്കുക എനിക്കങ്ങനെ ഒന്നും പറയാൻ വയ്ക്കൂല അത് കാരണം ആണ് തപ്പി പിടിച്ചിട്ടുള്ള ഒരു ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്നാൽ കഴിയുന്ന വിധം ഞാൻ എന്തായാലും വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നുണ്ട് പിന്നെ കൈ മെയിനായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇന്നലെ മിഞ്ഞാ നേരിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ക്യു എൻ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും അതിൽ പോയിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് ക്യു എൻ ഒക്കെയുള്ള കമൻറ്റൊന്നും ആയിട്ടില്ല ആ വീഡിയോക്ക് അത്ര വ്യൂസ് ഒന്നും വന്നിട്ടില്ല അങ്ങോട്ട് കമൻസും ഇല്ല അപ്പോൾ നിങ്ങൾ മാക്സിമം ഒന്ന് ചെന്നിട്ട് ആ വീഡിയോയിലൊക്കെ പോയിട്ട് നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാം അപ്പോൾ നമ്മൾ ക്യു എൻ എ ഫേസ്ബുക്ക് വീഡിയോ വരുന്നുണ്ടാവും അപ്പോൾ അന്നൊക്കെ നിങ്ങൾ കാത്തിരിക്കുക അപ്പോൾ കൈസ് കഴിഞ്ഞൊന്നും സമയം കളയുന്നില്ല അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ എന്തൊന്ന് വീട്ടിലേക്ക് പോവാം അപ്പോൾ കൈസ് ആദ്യത്തെ പണി എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിക്സ് എല്ലാം ഓപ്പൺ ചെയ്യുക അതായത് ഞാൻ പറയുന്ന എന്താ ഇത് നിങ്ങൾ എടുക്കുക അപ്പോൾ നിങ്ങളുടെ സൈഡിൽ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇമേജിൻ്റെ സൈസ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഞാൻ പറയുന്ന ആസ്പെക്ടറേഷൻ എടുക്കുക അപ്പോൾ അതിലൂടെ എനിക്ക് എന്താ സംഖ്യം കാണാനുണ്ട് അപ്പോൾ അവിടെ നിങ്ങൾ ക്യാൻസൽ അടിച്ചിട്ട് ഞാൻ പറയുന്നത് അടിക്കുക അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് ഫസ്റ്റ് അടിക്കുക അതിന് അടുത്തത് അടുത്തത് എന്താ ആയിരത്തി നാനൂറ്റി നാൽപ്പത് പഠിച്ചത് അതിന് ശേഷം ടിക്കൊടുക്കുക അപ്പോൾ ഇതാണ് നമ്മൾ ഇതിലാണ് നമ്മുടെ ലോകം നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഇനി എന്താ ചെയ്യുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ നേരെ ഈ ഒരു പ്ലസ് ആയി കാണാവും അതിൽ ചെയ്തിട്ട് ഷെയ്സ് ഒന്നും ഉണ്ടാവും അപ്പോൾ അത് നിങ്ങൾ എടുക്കുക അതിനുശേഷം നിങ്ങൾ ഇവിടെ തലപ്പത്ത് കൊണ്ടുപോക്കുക അതിനുശേഷം നിങ്ങളൊന്ന് ഫുള്ളാക്കി ഇടുക അപ്പോൾ ഞാനിവിടെ ഫുള്ളാക്കിയിടുന്നുണ്ട് പെർഫെക്റ്റ് പെർഫെക്റ്റ് ആക്കിയിട്ട് ഫുൾ ആക്കിയിട്ട് അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യുകയാണെന്ന് വെച്ചാൽ അവിടെ ഗ്രേഡിയൻ്റ് ഒന്നുണ്ടാകും അപ്പോൾ ആ ഗ്രേഡിയൻ എടുത്തിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ഒരു ഗ്രേഡിയൻറ്റ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ അത് ആ ഗ്രേഡിയൻറ്റ് നിങ്ങൾ ഇപ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിച്ചാൽ ആ ഗ്രേഡിയൻറ്റ് നിങ്ങൾ ഇതിൽ സെലക്ട് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ അപ്പോൾ ഇത് സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ കഴിച്ച നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നിങ്ങൾ ഗ്രേഡിയൻറ്റെന്ന് എടുത്തിട്ട് അതിനുശേഷം പ്ലസ് ഐക്കൺ ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചാൽ ഈ കളർ നിങ്ങൾ സെലക്ട് ചെയ്യുക ചെയ്യാം അത് ഇവിടെ ഒരു ഇതുണ്ടാവും ഒരു ഐക്കുണ്ടാവും അത് കാണിച്ചുകൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടെ കളറിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും അപ്പോൾ കളറിൽ നിങ്ങൾക്ക് ഈ കളർ നിങ്ങളിതിൽ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം എന്താ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ നേരെ ടിക്ക് അടിക്കുക അപ്പോൾ ടിക്ക് അടിച്ച് നമുക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടും അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ലോഗം ഉണ്ടാവും അപ്പോൾ നിങ്ങളുടെ ലോഗ് നിങ്ങൾ നിങ്ങളുടെ ഇമേജിൽ ഗ്യാലറിയിൽ പോയിട്ട് നിങ്ങളുടെ ലോഗ് നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കുക ഞാൻ ഇവിടെ ലോഗോ എടുക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ഞാൻ എന്റെ ലോഗോ എടുത്തിട്ടുണ്ട് അപ്പൊ ഇതാണ് എന്റെ ലോഗോ അപ്പൊ നിങ്ങളിത് ആക്കിയിട്ട് വെക്കുക അപ്പോൾ ഞാനിവിടെ ഈ ലോഗിച്ച് കറക്റ്റാക്കി വരും അതിനുശേഷം നിങ്ങൾ ഈ സൈഡിൽ മൂന്നാമത്തെ സംബണ്ടാവും അത് എടുക്കുക അതിനുശേഷം നിങ്ങൾ ഇവിടെ റിലേറ്റീവ് പൊസിഷൻ അറിയിച്ചൊരു സംബണ്ടാവുക എടുത്തിട്ട് നിങ്ങൾ ഈ നടുവത്തിയും അതിൻ്റെ അടിയത്തേയും കറക്റ്റാക്കി വെക്കുക അതിനുശേഷം നിങ്ങൾ ചോദിച്ചാൽ ടിക്കൊടുത്തിട്ട് നിങ്ങൾ കളറിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും കളർ എടുത്തിട്ട് എനബിൾ ആക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു യെല്ലോ കളർ ആയിട്ട് വരും അതിനുശേഷം നിങ്ങൾ സൈഡിലൊക്കെ നീക്കിയിട്ട് അത് ഒരു വൈറ്റ് കളർ ആക്കിയിടുക അതിനുശേഷം ടിക്കടിക്കാം അതിനെ ഏറ്റവും അടിയിലേക്ക് വന്നിട്ട് ഷാഡോ ഒന്നുണ്ടാവും ഷാഡോ ഓപ്പണാക്കുക അതിനുവെച്ചാൽ ബ്ലെയർ റേഡിയൻസ് നിറച്ച് സംഭവം അത് ഫുള്ള് ആക്കിയിടുക അതിനുശേഷം അടിയിലേക്കുള്ള ഓഫീസ് ഓ ഓഫ് സൈറ്റ് വായി നിറച്ച സംഭവം ഉണ്ടാകും അത് നിങ്ങളൊരു ഇരുപത്തഞ്ച് ആക്കിയിടുക നോക്കുക അപ്പം നിങ്ങളിത് എന്താ ചെയ്യാ നിങ്ങളിത് പതിനഞ്ചില് ആക്കിയിടുക അതിനുശേഷം നിങ്ങൾ എന്താ സ്റ്റിക്ക് മാർക്ക് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ വീണ്ടും ആ ലെയറിൽ ക്ലിക്ക് ചെയ്ത് സമയം എന്താ വെച്ചാൽ കഴിഞ്ഞാൽ അടിച്ചാൽ നിങ്ങൾ ഏറ്റവും ഡിലേക്ക് പോര് അതിനു ശേഷം ഇവിടെ എറസ് കളറിനൊരു സംഭവം ഉണ്ടാകും അത് അതൊന്ന് ആക്കുക അത് എനേബിളാക്കി വെച്ച് ടോളർ ടോളറൻസ് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും അത് നിങ്ങളൊന്ന് കറക്റ്റ് ഇരുപതിലാക്കി ഇടുക അപ്പോൾ നിങ്ങളത് ഇരുപതിലാക്കി ഇടുക അതിനുശേഷം സ്മൂത്ത് അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ സീറോ അതിലൊക്കെ ഇടാന്ന് കുഴപ്പമൊന്നുമില്ല അതിനുശേഷം നിങ്ങൾ ടിക്ക് അടിക്കുക അതിനുശേഷം ഏറ്റവും അവസാനത്തിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആക്കുക അതിനുശേഷം നിങ്ങൾ ഈ ഇമേജ് എന്താ എക്സ്പോർട്ട് ചെയ്യുക അപ്പോൾ എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ സേവ് സേവെന്നുണ്ടാവുമ്പോൾ അപ്പോൾ സേവ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളെ അൾട്രയിൽ ഇട്ടിട്ട് എക്സ്പോർട്ട് ചെയ്യുക സംഭവം അപ്പോൾ ഞാൻ ഞാനവിടെ എക്സ്പോർട്ട് ആക്കിയിട്ടുണ്ട് സ്വകൈസ് അപ്പോൾ നിങ്ങൾ വീണ്ടും ഇതുപോലെ പിക്സൽ ഓപ്പ് ഓപ്പൺ ചെയ്യുക പിക്സൽ ഓപ്പ് ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഈ ഏറ്റവും അവസാനത്ത് ക്ലിക്ക് ചെയ്ത് ഈ ഒരു എം ആജ് ട്രാൻസ്പെറൻറ്റ് ആക്കിയിട്ട് ആ ട്രാൻസ്പെർ ആയതിനു ശേഷം നിങ്ങളുടെ ലോഗ് ഉണ്ടാവും അപ്പോൾ നിങ്ങളുടെ ലോഗ് നിങ്ങൾ ഗ്യാലറിയിൽ പോയിട്ട് നിങ്ങളുടെ ലോഗ് എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ലോഗ് എടുക്കുന്നുണ്ട് നിങ്ങളുടെ എടുത്തിട്ട് ലോഗ് ഇതിൽ കൊടുന്ന് ഒരു സൈസ് കുറച്ചിട്ട് നിങ്ങൾ സെറ്റാക്കിയിടുക നേരത്തെ കാണിച്ചതുപോലെ നിങ്ങൾ ആ റിലേറ്റീവ് പൊസിഷൻ എടുത്തൊരു സെൻറ്റർ രണ്ടും ക്ലിക്ക് ചെയ്ത് നിങ്ങൾ കുറച്ച് സൈസ് കുറച്ചിട്ട് സെറ്റാക്കിയിടുക അതിനുശേഷം സെറ്റ് ആക്കിയതിന് ശേഷം നിങ്ങൾ ടിക്ക് കൊടുക്കാതിന് ശേഷം നിങ്ങൾ ഈ ഏറ്റവും അടിയിലേക്ക് എംപോസിനൊരു സംഭവം ഉണ്ടാവും അതിനുശേഷം എനേബിൾ ചെയ്യുക അത് എനേബിൾ ചെയ്തിന് ശേഷം ബി എൽ ലെവൽ അറിയിച്ചൊരു സംഭവം ഉണ്ടാവും അപകടങ്ങൾ എന്താ ചെയ്യുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു എമേജ് ഒന്ന് സേവ് ചെയ്യുക അപ്പം ഞാൻ ഇപ്പോൾ ഇവിടെ ഇമേജ് അൾട്ടർ അൾട്ടർ ചെയ്യാൻ അപ്പോൾ ചെയ്യേണ്ടത് നിങ്ങൾ എന്താ ചെയ്യാച്ചാൽ നിങ്ങൾ കൈമാസ്റ്റർ ഓപ്പൺ ചെയ്യുക കൈമാസ്റ്റർ ഓപ്പൺ ചെയ്ത് ഫസ്റ്റ് റേഷൻ എടുത്തിട്ട് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് എടുക്കുക ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് എടുത്തതിന് ശേഷം നിങ്ങളിത് ഒന്ന് ഫുള്ളാക്കിയിടുക അപ്പോൾ ഫുള്ളാക്കി എന്ന് വെച്ചാൽ കുറച്ചൊക്കെ നിന്നിങ്ങനെ ഈ ലെയർ ഒന്ന് വലിച്ചിടുക ശേഷം നിങ്ങൾ എന്താ ചെയ്യാച്ചാൽ കറക്റ്റ് പത്ത് എടുക്കുക അപ്പോൾ ഇപ്പോൾ എടുത്തതിന് ശേഷം പത്ത് എടുത്തിട്ടുണ്ട് പത്ത് എടുത്തതിന് ശേഷം അവിടെ ഒരു മാർക്കറ്റ് മാർക്കിട്ടേക്ക മാർക്കിട്ട് ശേഷം നിങ്ങളുടെ സൈഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക അതിനുശേഷം നിങ്ങൾ എങ്ങനെ വെച്ചാൽ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഫയലിൻ്റെ ലിങ്ക് ആണ് അപ്പോൾ നിങ്ങൾ അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക അപ്പോൾ അതിൻ്റെ പാസ്വേഡ് ഉണ്ട് അപ്പോൾ വീഡിയോൻ്റെ ഫുൾ വീഡിയോ ഫുൾ ആയി കാണാൻ വെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ പാസ്വേഡ് കിട്ടും ശേഷം നിങ്ങൾ പാസ്വേഡ് അടിച്ചിട്ട് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക ശേഷം വീഡിയോ എടുത്തിട്ടും നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത പിക്ക് ഒന്ന് എടുക്കുക അതിനുശേഷം അത് ഒന്ന് കുറച്ച് സംഭവം വലപ്പം കുറച്ച് നിങ്ങൾ കറക്റ്റ് ഈ സെൻ്ററിൻ്റെ ലൈൻ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിങ്ങനെ വെച്ചോക്കാൻ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾ അവിടെ വിളിച്ചിട്ട് ഇത് സംഭവം കുറച്ച് ചെറുതാക്കി വെക്കുക അതിനുശേഷം നിങ്ങൾ ഇതൊന്ന് ഫുള്ളാക്കി ഇടുക അതിനുശേഷം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ലെയർ ക്ലിക്ക് ചെയ്യുന്നതിനു വെച്ചാൽ എഫക്റ്റ് അറിഞ്ഞ സംഭവം ഉണ്ടാവും എഫക്റ്റ് എടുക്കുക അതിനുശേഷം പിഞ്ച് ബൾജ് ചാർജൊരു സംഭവം ഉണ്ടാവും അപ്പോൾ ഈ ബൾജ് അത് എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ആക്കാൻ പറ്റും നിങ്ങൾക്ക് അവിടെ ഗെറ്റ് മോർ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അത് ആക്കാൻ പറ്റുന്നതാണ് അതിനുശേഷം നിങ്ങളത് ആക്കി ചോദിക്കാം അപ്പോൾ അത് വെക്കുന്നത് പോലെ നിങ്ങളതൊന്ന് ആക്കി ചോദിക്കുക അപ്പം ഞാനിവിടെ സംഭവം കറക്റ്റാക്കി വെക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ചെറുതാക്കിയിട്ട് നിങ്ങൾ ഈ സ്ക്രീൻ കാണുക അതേപോലെ തന്നെ നിങ്ങൾ സംഭവം ശരിയാക്കി വെക്കണം എന്നാലും കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക അപ്പം ഞാൻ ഇപ്പോൾ അവിടെ സംഭവം ശരിയാക്കി വെക്കുന്നുണ്ട് അതിനുശേഷം നിങ്ങൾ അത് വെക്കുക അതിനുശേഷം ഈ ബൾഡ് ആ സംഭവം ഒന്ന് ഫുൾ ആക്കി ഇടുക അപ്പം ഇനി നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ഒരു ഇമേജിൻ്റെ ലെയർ ഉണ്ടോ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം അവിടെ സൈഡിലൊരു കീറ്റ ബട്ടൺ ഉണ്ടോ അപ്പോൾ നിങ്ങൾ അയ്യുമ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക അയ്യുമ്പോൾ ക്ലിക്ക് ചെയ്തിന് ശേഷം ഇതൊന്ന് ഫുൾ അപ്പുറത്തേക്ക് കൊണ്ടേറ്റ് അവിടെ നിന്ന് ടിക്കിട്ടേക്കാം അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ അതവിടെ ഇതിങ്ങനെ ഒന്ന് മൂവ് ആകുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് ചെയ്ത് വെക്കുക അപ്പോൾ കൈസ് നിങ്ങൾ എന്തായാലും പ്ലേ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ അത് അതിങ്ങനെ ഒരു മൂവ് ആകുന്ന ഒരു ഷേപ്പിൽ ഇപ്പോൾ നമുക്കത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ സ്ക്രീനിൽ കാട്ടി പോലെ നിങ്ങൾ കറക്റ്റ് ആക്കിയിട്ടൊന്ന് സെറ്റാക്കി വെക്കുക അപ്പോൾ ഞാനിവിടെ കുറച്ചുകൂടി ഒന്ന് ശരിയാക്കണ്ട അതുകൊണ്ട് ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കൈസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളെ സംഭവമൊക്കെ ശരിയാക്കി വെക്കുക അപ്പോൾ എന്താ എഫ് എഫക്റ്റ് ഒക്കെ വെച്ചതിനെ നിങ്ങൾ എന്താ വെച്ചാൽ സെറ്റിങ്സ് എടുക്കുക അതിനുശേഷം ഒരു സിക്സിൽ ഇട്ടേക്കാം അപ്പോൾ നിങ്ങൾ ഈ ഇതെല്ലാം സംഭവം ശരിയാക്കിയതിനു വെച്ചാൽ നിങ്ങളെ എഫക്റ്റ് എടുത്തിട്ട് അതൊന്ന് സിക്സിൽ ഇട്ടേക്കുക അപ്പോൾ ഞാനത് അവിടെ സിക്സ് ആക്കിയിട്ടുണ്ട് അതിനുശേഷം ഇനി നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങൾ ഞാൻ ലെയർ എടുത്ത് നമ്മൾ നേരത്തെ പിക്സൽ ആബിയിൽ എഡിറ്റ് ചെയ്ത സംഭവം നിങ്ങൾ ആ ഒരു ഇമേജ് ഒന്ന് ഇതുപോലെ എടുക്കുക അതിനുശേഷം നിങ്ങൾ ഫുൾ സ്ക്രീനാക്കിയിട്ട് അതിനു അതിനുശേഷം ഇനി നമ്മളിവിടെ കുറച്ചുകൂടി എഡിറ്റ് ചെയ്ത് പെർഫെക്റ്റ് ആക്കാണ്ട് അപ്പം നിങ്ങളതൊന്ന് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് എങ്ങനെയാണ് തോന്നുന്നു അത് വെച്ചാൽ നിങ്ങളൊന്ന് സംഭവം ശരിയാക്കുക ഞാൻ എനിക്ക് പെർഫെക്റ്റ് ആയി തോന്നണെന്ന് വെച്ചാൽ ഞാൻ സംഭവം ശരിയാക്കി വെക്കുന്നുണ്ട് അതിനുശേഷം നിങ്ങൾ ഇപ്പോൾ അതിനുശേഷം നിങ്ങൾ ഇപ്പോൾ അതല്ല ഒന്ന് ഈ നമ്മളെടുത്ത പിക്സൽ ആബിൽ ഏരിയക്ക് എടുത്ത സംഭവം നിങ്ങളതൊന്ന് ഫുള്ളാക്കിയിടാം നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണുക ഞാൻ അത് പ്ലൈ ചെയ്യുമ്പോൾ അതൊരു മൂവ്മെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പോകുന്ന പോലെ നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്ന കാണുന്നുണ്ടാവും അപ്പോൾ നിങ്ങളിതുപോലെ നിങ്ങളെന്താ സംഭവം ശരിയാക്കുക അതിനുശേഷം അപ്പോൾ ഇപ്പോൾ എല്ലാം ശരിയായിട്ടുണ്ട് അതിന് ഇനി ഞങ്ങൾ എന്താ ചെയ്യാൻ നിങ്ങൾ നേരെ ലെയർ എടുത്തിട്ട് നിങ്ങൾ നമ്മൾ രണ്ടാമത് പിക്സൽ ആബിൽ സേവ് ചെയ്ത സംഭവമുണ്ട് നിങ്ങൾ അതൊന്ന് എടുക്കുക അപ്പോൾ ഞാനത് അതുപോലെ അത് അടുത്ത് എടുത്ത് അതിനുശേഷം നിങ്ങൾ നേരെ ഇതിന് ഒപ്പായിട്ട് നിങ്ങൾ എന്താ ഈ ഒരു ലോഗോ അതിനുശേഷം വെക്കുക നേരെ ഒപ്പാക്കിയിട്ട് നിങ്ങൾ വെക്കുക അതിനുശേഷം ഇതും നിങ്ങൾ ഫുള്ളിലാക്കി ഇട്ടേക്കുക അപ്പോൾ ഞാനത് ഫുള്ളിലാക്കി ഇട്ടിട്ടുണ്ട് ഒരു മിനിറ്റ് കൈസ് ആ അപ്പോൾ ശരിയായിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ നേരെ ഫുള്ളാക്കിയിട്ടാണ് അപ്പോൾ ഇനി അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ നമ്മളിപ്പോൾ ഇതിലേക്ക് അപ്ലോഡ് ആക്കി ആ ഇതിലേക്ക് ഇട്ട് നമ്മൾ ആ ഫോട്ടോ ഉണ്ട് അപ്പോൾ ആ പി എഞ്ച് എടുത്തിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ബ്ലഞ്ചിന്ന് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും എടുക്കുക അതിനുശേഷം അവിടെ സ്ക്രീൻ നിറച്ചൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ സ്ക്രീൻ ആക്കിയിട്ടില്ല അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിഞ്ഞിട്ട് അപ്പോൾ അത് നല്ലൊരു രീതിക്ക് വൈറ്റ് കളറായിട്ട് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒപ്പോസിറ്റ് കുറക്കാൻ പറ്റും പക്ഷേ നമ്മൾ നമ്മളിവിടെ ഒപ്പോസിറ്റി കുറയ്ക്കുക കുറക്കുന്നില്ല എന്നുവെച്ചാൽ നമ്മൾ ഇപ്പം ഇവിടെ എന്താ ചെയ്യാൻ അടിച്ചാൽ നിങ്ങൾ ടിക്ക് അടിക്കുക അതിനുശേഷം നിങ്ങൾ നേരെ ആ പി എൻ ജിമ്മിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ ചെയ്യുക ഈ പി എൻ ജി മറ്റേ നമ്മൾ നേരത്തെ അടിയിൽ നമ്മൾ ആ എഫക്റ്റ് വെച്ചാ പി എൻ ജിയിൽ ആ പി എൻ ജി നിങ്ങളൊന്ന് എടുക്കുക അതിനുശേഷം നിങ്ങൾ അവിടെ അൽഫ ഒപ്പാസിക്കാൻ സംഭവമാണ് അപ്പോൾ എടുക്കുക അതിനുശേഷം നിങ്ങൾ അതൊന്ന് കുറച്ചിടാം അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫിഫ്റ്റി ഫോർട്ടി ആ സംഭവത്തിലൊക്കെ നിങ്ങൾ ഇതാക്കിയിട്ടാകും മതി ഇപ്പോൾ ഞാൻ അവിടെ ഫോർട്ടി വണ്ണിൽ ഇട്ടിട്ടുണ്ട് അതിനുശേഷം വെച്ച് നിങ്ങളൊന്ന് പ്ലേ ചെയ്ത് വെക്കുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ അവിടെ കാണാൻ കഴിയുന്നുണ്ടാവും നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ആ ഇൻട്രോ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പം ഏകദേശം നിങ്ങൾക്കത് പെർഫെറ്റ് ആയിട്ടുണ്ടോ നിങ്ങളൊന്ന് നോക്കുക അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ പി എം ജിമ്മൊക്കെ കിട്ടിയിട്ട് നിങ്ങളുടെ അൾ എന്താ അൽഫ് നമ്മളെ കപ്പാസിറ്റി കുറച്ചുണ്ട് അപ്പോൾ കപ്പാസിറ്റി ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടില്ല നിങ്ങൾക്ക് കുറച്ച് കൂട്ടിട്ട് അങ്ങനെ ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചെയ്യുക അപ്പോൾ ഇപ്പോൾ ഞാനവിടെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് അതിന് ശേഷം നിങ്ങളത് ഫുൾ ക്വാളിറ്റിയിൽ ഒന്ന് എക്സ്പോർട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഞാനത് അവിടെ എക്സ്പോർട്ട് ചെയ്യേണ്ടത് അപ്പോൾ കൈസ് നിങ്ങൾ ഒന്ന് സേവ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ പുതിയൊരു ആസ്പെക്റ്റ് ആസ്പെക്ട് ക്ലിയർ എന്താ ക്രിയേറ്റ് ചെയ്യുക ശേഷം നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ട് എടുക്കുക ബാക്ക്ഗ്രൗണ്ട് അല്ല കൈസ് നിങ്ങൾ നേരത്തെ എക്സ്പോർട്ട് ചെയ്ത ആ സംഭവമല്ലേ ആ സംഭവം നിങ്ങൾ ഇതിലേക്ക് ഒന്ന് എടുക്കുക ഇപ്പം ഞാനിപ്പോൾ അവിടെ എടുത്തിട്ടുണ്ട് ശേഷം ഇനി എന്താ നിങ്ങൾ ചെയ്യാന്ന് വെച്ചാൽ ഈ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് നിങ്ങൾ എടുക്കണം അപ്പോൾ അതിനുശേഷിവിടെ ക്ലിക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ എടുക്കുക അപ്പം വെച്ചപ്പോൾ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ നിങ്ങൾ എന്താ ചെയ്യാൻ അടിച്ചാൽ ഈ സെൻറ്ററിൽ പ്ലസ് ആയിട്ടുണ്ടാവും അപ്പോൾ പ്ലസ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഏറ്റവും അടിയിലേക്ക് വരിക അതായത് ത്രീ ഡി അനിമേഷൻ ആ സംഭവം ഉണ്ടാവും അപ്പോൾ അതിൽ ത്രീ ഡി ഫ്ലിപ്പ് വർച്ച ഒരു സംഭവം ഉണ്ടാവും അപ്പോൾ ആ സംഭവം നിങ്ങൾ എടുക്കുക അതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്പീഡ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ സ്പീഡ് ഞാനിപ്പോൾ വെക്കുന്നത് ഒരു സെവൻ 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 പോയിൻറ്റ് ഫൈവിലാണ് ഇപ്പോൾ വെക്കുന്നത് അപ്പോൾ അതായിരിക്കും ഒരു പെർഫെക്റ്റായിട്ട് വരിക അപ്പം നിങ്ങളതൊന്ന് എടുക്കുക അതെന്നു വെച്ചാൽ നിങ്ങളെന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഈ ഫ്ലിപ്പ് ആവുന്ന ഒരു സംഭവം നിങ്ങളൊന്ന് എക്സ്പോർട്ട് ചെയ്തെടുക്കണം അപ്പം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇപ്പോൾ ഈയൊരു ഫ്ലിപ്പായി കിട്ടേണ്ട ഒരു ഭാഗം കണ്ടു അവിടെ നിങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് അവിടെ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഭാഗം മാത്രമേ നിങ്ങളൊന്ന് എക്സ്പോർട്ട് എടുക്കണം അപ്പോൾ ഞാൻ അവിടെ സ്കിപ്പ് ചെയ്യുകയാണ് അപ്പോൾ അവകാശിച്ചപ്പോൾ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളൊന്ന് ഈ സംഭവം എക്സ്പോർട്ട് ചെയ്തെടുക്കുക അതിനുശേഷം നിങ്ങൾ പുതിയൊരു ആസ്പെറ്ററേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് എടുക്കുക ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് എടുത്ത് നിങ്ങളൊരു ട്വൻറ്റീതിലൊക്കെ കൊണ്ടുപോയി വെക്കുക അപ്പോൾ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് അതിനുശേഷം നിങ്ങൾ എന്താ വെച്ചാൽ ഞാൻ ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്ത ആ സംഭവം ഉണ്ട് അപ്പോൾ നിങ്ങൾ അതൊന്ന് എടുത്ത് എടുത്തിട്ട് ഇടണം അപ്പോൾ ഞാൻ ഞാനിപ്പോൾ അവിടെ എടുത്ത് വെച്ചാൽ ഫുൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ കറങ്ങി വരുന്ന ഭാഗം മാത്രമായിട്ടാണ് എക്സ്പോർട്ട് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ എക്സ്പോർട്ട് ചെയ്തെടുക്കണം നമുക്ക് ആയിട്ട് നിങ്ങൾ മനസ്സിലായി അപ്പോൾ ഇതുപോലെ നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഇത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഡ്യൂപ്ലിക്കേറ്റ് ഇതിന് എടുക്കണം അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക അതിനുശേഷം അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് കുറച്ച് ഈ സൈഡിലോട്ടൊന്ന് വലിച്ച് വെക്കണം വെക്കണം അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യാ നമ്മുടെ ഫസ്റ്റ് പോർഷൻ എന്താ വെച്ചാൽ നമ്മുടെ നമ്മുടെ ലോഗോ ആണ് നമ്മൾ നമ്മൾ ഫസ്റ്റ് പോർഷനിൽ കാണിക്കണം അപ്പോൾ നിങ്ങളപ്പോൾ ഇതുപോലെ ഞാൻ ഈ സ്ക്രീനിൽ ചെയ്യുന്നത് എങ്ങനെയാണ് അതുപോലെ നിങ്ങളെന്താ ചെയ്യുക അപ്പോൾ ഞാൻ അപ്പോൾ അവിടെ അത് കുറച്ച് ഇതാക്കിയത് വെക്കുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടെ കട്ട് ചെയ്യാണ്ട് അപ്പോൾ ഞാൻ അത് ആദ്യം അതൊന്ന് കട്ട് ചെയ്യണം അതിന് ശേഷം ഇപ്പം അവരവിടെ കട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് കുറച്ച് ഒന്ന് ചരിച്ചു വെക്കുക ചരിച്ചതിന് ശേഷം ഒന്ന് ഫുൾ സൂം ചെയ്ത് വെക്കുക പിന്നെ അവിടെ അവിടെ സൂം ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ ഒരു നമ്മുടെ ഈ ലോ ലോകം മാത്രം കാണിക്കുന്ന രൂപത്തിലേക്ക് നമ്മൾ എന്താ ഇത് എക്സ്പോർട്ട് ചെയ്തെടുക്കണം ഓ ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ഇവിടെ ഇതാണ് നമ്മുടെ ലോഗോ മാത്രം കാണിക്കുന്ന ഒരു രൂപത്തേക്ക് ആക്കിയിട്ടുണ്ട് അതിന് നിങ്ങൾ എങ്ങനെ വെക്കുക അതിനുശേഷം ഒന്ന് ടിക്ക് അടിച്ചു വയ്ക്കുക എന്നിട്ടൊന്നും പ്ലേ ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് ആദ്യം ഇത് എങ്ങനെ രീതിയിലായിരിക്കും വരിക അപ്പോൾ ഇത് അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടില്ല അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുകയാണ് വെച്ചാൽ അപകടിച്ചപ്പോൾ നിങ്ങൾ പെർഫെക്റ്റ് ആകുന്ന രീതിക്ക് നിങ്ങളൊന്ന് സംഭവം സം റെഡി ആക്കി വെക്കുക അപ്പോൾ ഞാൻ അവിടെ സൂം ചെയ്തിട്ട് ഇതൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിനുശേഷം അതൊന്ന് കറക്റ്റ് സെൻട്രർ ഭാഗത്ത് കൊണ്ടുപോയി വെക്കുക അവിടെ വെച്ചിട്ടുണ്ട് അതിനുശേഷം ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം നമുക്ക് അപ്പോഴും കുറച്ചും കൂടി സംഭവം ശരിയാകാണ്ട് അപ്പോൾ നിങ്ങൾ ഒന്നും കൂടി നിങ്ങളെ കഴിയുന്ന എങ്ങനെ പെർഫെക്റ്റ് ചെയ്തിട്ട് വെക്കുക അതുപോലെ നിങ്ങളുടെ ഒന്ന് വെക്കണം അപ്പോൾ ഞാൻ അപ്പോൾ ഇതത് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് അതിനുവേഷം ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം കാണാൻ കഴിയുന്നത് നമ്മുടെ ലോഗോ മാത്രമാണ് വരുന്നത് അപ്പോൾ ഇത് ഞങ്ങളൊന്ന് ശരി ശരിയാക്കുക അതിനുശേഷം ഇനി എന്താ വെച്ചാൽ നമ്മൾ രണ്ടാമത് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ഫയലുണ്ട് അപ്പോൾ ആ ഫയൽ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടു വയ്ക്കുക അതിനുശേഷം ഇനി ആ ഫയലുമ്പോൾ ക്ലിക്ക് ചെയ്തിട്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ എന്താ ഈ ലോ ഈ ടെക്സ്റ്റ് മാത്രം കാണുന്ന രീതിക്ക് കണിഞ്ഞ് വേണ്ട അപ്പോൾ നിങ്ങൾ ആ രീതിക്ക് നിങ്ങൾ സംഭവം ശരിയാക്കി വെക്കുക അപ്പോൾ ഞാനിപ്പോൾ ഇതവിടെ ടെക്സ്റ്റ് കാണിക്കുന്ന രീതിക്ക് സംഭവം വെച്ചിട്ടുണ്ട് അതിനുശേഷം കുറച്ച് ഭാഗം ആ ഇത് കട്ട് ചെയ്യാനൊന്നും ഇല്ല നിങ്ങൾ ഈ ഒരു സംഭവം നിങ്ങൾ കറക്റ്റ് ആക്കി ഒന്ന് വെക്കുക അപ്പോൾ ഞാനിപ്പോൾ ഇതവിടെ കുറച്ച് ഈ ഒരു ടെക്സ്റ്റ് മാത്രം കാണിക്കുന്ന ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം അപ്പോൾ എന്താ നേരത്തെ പോലെ പറഞ്ഞ പോലെ നിങ്ങൾ സംഭവം നേരെ റെഡിയാക്കി വെക്കുക അപ്പോൾ ഞാൻ അപ്പോൾ ഇതവിടെ സംഭവം റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ കഴിച്ചപ്പോൾ നിങ്ങൾ ആ പെർഫെക്റ്റ് രൂപത്തിൽ നിങ്ങൾ വെക്കുക അപ്പോൾ ഞങ്ങൾക്ക് ഒന്ന് ഒന്ന് പ്ലൈ ചെയ്ത് നോക്കാം അപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളിൽ സംഭവം ശരിയായിട്ടില്ലെങ്കിൽ നിങ്ങൾ കറക്റ്റ് രൂപത്തിൽ നിങ്ങൾ വെക്കുക അപ്പോൾ ഞാനവിടെ ലോഗോൻ്റെ ബാക്കി വെച്ചിട്ടുണ്ട് അതിനുശേഷം സംഭവം ശരിയായിട്ടില്ല അപ്പോൾ നേരത്തെ പോലെ തന്നെ ആക്കി വെച്ചിട്ടുണ്ട് ലോഗോ മാത്രം കാണുന്ന രീതിക്ക് വെക്കുക ഫസ്റ്റ് അതിനുശേഷം നിങ്ങളൊന്ന് പ്ലേ ചെയ്ത് നോക്കുക അപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ ആദ്യം നമ്മളിങ്ങനെ കറങ്ങിയ സംഭവം വരുന്നുണ്ട് അതിന് ശേഷം അടുത്ത ഭാഗം വരണം അപ്പോൾ നിങ്ങൾ എന്താ എന്താണെന്ന് വെച്ചൊരു ഒരു ഫസ്റ്റ് ആ കറങ്ങി വന്ന ഭാഗം കറക്റ്റ് വന്നിട്ട് നിങ്ങൾ ബാക്കി ഭാഗം കട്ട് ചെയ്യുക അപ്പോൾ ഞാൻ അപ്പോൾ അവിടെ കട്ട് ചെയ്യുന്നുണ്ട് അവിടെ കട്ട് ചെയ്തിന് ശേഷം അടുത്ത ഭാഗം നമ്മളിവിടെ കൊടുന്ന് വെക്കുക അപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് വന്ന് നമ്മുടെ രണ്ടാമത്തെ ഭാഗം വന്നിട്ടാണ് അപ്പോൾ നമ്മളിവിടെ കറക്റ്റ് നമ്മുടെ ടെക്സ്റ്റ് കാണിക്കുന്ന രൂപത്തിലാക്കി വെക്കുക അപ്പോൾ കഴിച്ചിപ്പോൾ ഇനി നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി ഫസ്റ്റ് ഭാഗം കറങ്ങി വന്നിട്ട് നേരെ അടുത്ത ഭാഗത്തിലേക്ക് വന്നു അപ്പോൾ ഇതുപോലെ ചെയ്യുന്ന ഇതും കുറച്ച് കറങ്ങിയിട്ട് നിങ്ങൾ നിങ്ങളെവിടെയൊന്ന് കട്ട് ചെയ്ത് പോയി വെക്കുക അപ്പോൾ ഇത് ഇത്ര മാത്രമാണ് നിങ്ങൾ ആദ്യം ചെയ്യുക നിങ്ങൾ ഫസ്റ്റ് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത സംഭവം സംഭവമുണ്ട് അപ്പോൾ നിങ്ങൾ അത് ഇവിടെയൊക്കെ ഒന്ന് കൊടുന്ന് ആഡ് ചെയ്ത് വെക്കുക അപ്പോൾ ഞാനത് അവിടെ കൊടുന്ന് ആഡ് ചെയ്ത് തന്നെ അപ്പോൾ അതിനെ നിങ്ങളൊന്നും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക നമ്മുടെ ഫസ്റ്റ് ഇൻ്റർവ്യൂ കറങ്ങി വന്നിട്ടുണ്ട് അതിന് ശേഷം രണ്ടാമത് നമ്മുടെ എന്താ ടെക്സ്റ്റും വന്നിട്ടുണ്ട് അതിന് ശേഷം ഇപ്പോൾ നമ്മുടെ ഈ ഒരു രോഗക്കും വന്നിട്ടുണ്ട് അതിനുശേഷം ഇത് ഫുള്ള് നമ്മൾ എന്തായാലും വെക്കണം അതിന് ശേഷം ബാക്കി ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കണം അതിന് ശേഷം ഇപ്പോൾ അപ്പോൾ ബാക്കി ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് അതിന് ശേഷം ഇനി എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഓരോ എന്താ ലെയറും ഈ ക്ലിക്ക് ചെയ്ത് ആനിമേഷൻ ഉണ്ടാവും ആനിമേഷൻ ഫെയ്ഡിൽ വണ്ണിലാക്കി ഇട്ട് വെക്കുക അപ്പോൾ ഞാനിപ്പോൾ ആനിമേഷൻ ഫെയ്ഡിലാക്കി വണ്ണ വണ്ണിൽ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതും അതുപോലെ തന്നെ ഫേഡ് ആക്കി ഫെയ്ഡാക്കിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ നീ കണ്ടോ ഒരു സംഭവം വന്ന് വന്ന പോലെ നിങ്ങൾക്ക് തോന്നിയിരുന്നു അപ്പോൾ അപ്പോൾ ഇവിടെ ഈ ഭാഗം ശരിയായിട്ടില്ല അപ്പോൾ കുറച്ചും കൂടി ഞാനൊന്ന് എഡിറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഇനി എന്തായാലും പെർഫെക്റ്റ് ആകുമെന്ന് നോക്കൂ വൈസ് ഇപ്പോൾ കണ്ടോ അപ്പോൾ അവിടെ എന്താ ഒരു ആയിട്ട് ഒരു മിനിങ്ങിറ്റ് വന്നില്ല അപ്പോൾ അതാണ് ഞാൻ അവിടെ ഫെയ്ഡ് കൊടുക്കുക എന്ന് പറഞ്ഞത് അപ്പോൾ ഈ ഒരു ഭാഗത്തിലേക്ക് വന്നു അതിനുശേഷം ഇനി ഇനി നിങ്ങൾ എന്താ ചെയ്യാൻ പഠിച്ചാലും അപ്പോൾ ഒരു കുറച്ച് ഈ നമ്മൾ അവസാനം എന്താ ഇതാക്കിയ ലെയർ അതൊന്ന് വന്ന് കുറച്ച് ഒരു ഭാഗം നമ്മുടെ ഈ ഒരു ആ വൈറ്റ് പി എൻ ജി കണ്ടോ ആ വൈറ്റ് പി എൻ ജി പോകണപ്പോൾ അതൊരു സെൻട്രൽ ഭാഗത്തേക്ക് എത്തും നമ്മൾ എന്താ ലെയർ എടുത്തിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരു ബ്ലാക്ക് എടുക്കുക ബ്ലാക്ക് എടുത്തതിനു ശേഷം അതൊന്ന് ഫുള്ളാക്കി ഇടാം ഫുള്ളാക്കിയതിനു ശേഷം അതിന് ക്ലിക്ക് ചെയ്തിട്ട് ഓവറോൾ അനിമേഷൻ കുറച്ച് സംഭവം അതിൽ ഫ്ലിക്കർ ഫ്ലിക്കറൊന്നും എടുക്കുക അതിനുവെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്കൊരു ഒരു എന്താ എൻ്റെ ലോകം കാണുന്നവർക്കറിയാം ഇൻ്റർവ് കാണുന്നവർക്ക് അറിയാം അതൊരു ഒരു മിനി മിനിക്കം പോലെ ഒരു സംഭവം ഉണ്ട് അപ്പോൾ ആ സംഭവം നമ്മളിപ്പോൾ ഇവിടെ എഡിറ്റ് എടുക്കുന്നത് അതിനുശേഷം ബാക്കി ഭാഗം വന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക അതിനുശേഷം നിങ്ങൾ വേണ്ടിവന്ന് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ കാണാൻ കഴിയുന്നുണ്ടാവും നമ്മുടെ ഇൻ്റർ പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ കൈസ് ഇപ്പോൾ കണ്ടില്ല നമ്മുടെ ഇൻട്രോ പെർഫെക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം കുറച്ചും കൂടി ഒന്ന് മുമ്പിലേക്ക് വെക്കണം അപ്പോൾ നീന്ത നിങ്ങൾ നിങ്ങളെ ഇഷ്ടം പ്രകാരം നിങ്ങൾ നിങ്ങൾക്ക് എവിടെയാണ് പെർഫെക്റ്റ് ആയി വരുന്നത് ആ ഭാഗത്ത് നിങ്ങളൊന്ന് കറക്റ്റാക്കി വെക്കുക അതിനുശേഷം ഒന്നുകൂടി നമുക്ക് ഡേ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ ഇൻട്രോ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ഭാഗം കറങ്ങി വന്നു അതിന് അവസാനത്തിലേക്ക് വരുമ്പോൾ ആ ഫ്ലിക്കറും പാടാ ശരിയാകുമ്പോൾ അടിപൊളി ആയിട്ടുണ്ട് അതിന് ശേഷം എന്താ ഇത്രയുള്ള നമ്മുടെ ഇൻട്രോ അപ്പോൾ കൈസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഇൻട്രോ ഉണ്ടാക്കുന്ന വീഡിയോ അതിനുശേഷം ഇനി എന്താ നിങ്ങൾ ചെയ്യുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിനു മുമ്പ് വല്ല ഇത് മറ്റേ ഹെഡ്സെറ്റിൻ്റെ സംഭവമല്ലേ ആ സംഭവമൊക്കെ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലൂടെ വെക്കുക അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മുമ്പ് വെച്ചാലും മതി അതിനുശേഷം നിങ്ങളിത് ഒരു ഫുൾ സ്ക്രീനായിട്ട് ഇത് എന്താ എക്സ്പോർട്ട് ചെയ്യുക അപ്പോൾ കൈസ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ മാക്സിമം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോയിലൊക്കെ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവുക നിങ്ങളൊന്ന് ക്ഷമിക്കുക അപ്പോൾ കൈ സബ്സ്ക്രൈബ് ചെയ്യാത്തതിനായി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇന്ന് നല്ലൊരു അടുത്തൊരു വീഡിയോ ആയി കാണുന്നതിന് എല്ലാവർക്കും ഗുഡ് ബൈ